കൂട്ടുകാരെ, ഞാൻ സയ്യിദ് തുവര്, പള്ളിപ്പറമ്പ് സ്വദേശിയാണ്. ഓയിൽ പെയിൻറ്റിങ്ങിലൂടെ ഒരുപാട് ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട്. പുതിയൊരു ചുവടുമാറ്റവുമായി, യൂട്യൂബ് ചാനൽ എന്ന പുതിയൊരു സംരംഭവുമായി ഞാൻ നിങ്ങളുടെ മുന്നിൽ വരികയാണ്. ഓയിൽ പെയിൻറ്റിങ്ങിലൂടെ എങ്ങനെ ലളിതമായ രീതിയിൽ ചിത്രങ്ങൾ വരക്കാം എന്നുള്ളത് നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ കാണാവുന്നതാണ്. എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു. ഗ്രാമപഞ്ചായത്തിലെ പള്ളിപ്പറമ്പ് സ്വദേശിയായ ശ്രീ സയ്യിദ് ചാത്തോലി, അദ്ദേഹം ചിത്രരചന രംഗത്ത് വളരെയധികം പ്രശസ്തനായ വ്യക്തിയാണ്. സമൂഹ മാധ്യമങ്ങൾ പരിശോധിച്ചാൽ അദ്ദേഹത്തെ ചിത്രങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഗ്രാമീണ സൗന്ദര്യം നിറഞ്ഞു തുളുമ്പുന്ന നിരവധി ചിത്രങ്ങൾ അദ്ദേഹം സമൂഹ മാധ്യമങ്ങളിലൂടെ വരച്ച് പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ ചിത്രങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാകും, വയലുകളും നാട്ടിൻപുറങ്ങളും ഗ്രാമക്കാഴ്ചകളെല്ലാം നിറഞ്ഞു നിൽക്കുന്നതാണ് ചിത്രങ്ങൾ. ഈ അടുത്ത കാലത്തായി അദ്ദേഹം വരച്ച നിരവധി ചിത്രങ്ങൾ പ്രശസ്തിയിലേക്ക് ഉയർന്നതാണ്. അതിൽ എടുത്തു പറയേണ്ട ഒന്നാണ് മേലാറ്റൂർ റെയിൽവേ സ്റ്റേഷൻ. ലോക്ക്ഡൌൺ കാലത്ത് അടഞ്ഞുകിടക്കുന്ന റെയിൽവേ പ്ലാറ്റ്ഫോമുകളിൽ ഗുൽമോഹർ പൂക്കൾ കൊണ്ട് നിറഞ്ഞുകിടക്കുന്ന ആ കാഴ്ച ഏവരുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകും. പത്രങ്ങളും സമൂഹ മാധ്യമങ്ങളും ഏറെ ആഘോഷിച്ച ഒരു ചിത്രമാണത്. അദ്ദേഹത്തിന്റെ ചിത്രരചന മേഖലയിൽ ഒരു പുതിയ സംരംഭം കൂടി ആരംഭിക്കുകയാണ്, ഒരു പുതിയ യൂട്യൂബ് ചാനൽ. അദ്ദേഹം അത് തുടങ്ങുന്നതിന് വേണ്ടി ഈ തൂർ ഗ്രാമപഞ്ചായത്തിലെ തികച്ചും ഉൾപ്രദേശത്ത് നിൽക്കുന്ന അക്രക്കുളം സ്കൂളും തെരഞ്ഞെടുത്തതിൽ അതിയായ സന്തോഷമുണ്ട്. അദ്ദേഹത്തിന്റെ ചിത്രരചനാ മേഖലയിലേക്കും അദ്ദേഹത്തിന്റെ പുതിയ സംരംഭമായ ചാനലിനും എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. 1954 തുടക്കം കുറിച്ചതാണ് അക്രക്കുളത്തുള്ള ഈ വിദ്യാലയം. ഇതിന്റെ ചരിത്രത്തിലേക്ക് നാം ഒന്ന് കണ്ണോടിച്ചു നോക്കിയാൽ ഇങ്ങനെ കാണാവുന്നതാണ്. ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭാഗമായിരുന്ന കേരളത്തിലെ 5 ജില്ലകളിൽ ഒന്നായിരുന്ന മലബാറിന്റെ ഡിസ്ട്രിക്ട് ബോർഡിന് കീഴിൽ തുവൂർ ദേശം അങ്ങാടിയിൽ പ്രവർത്തിച്ചിരുന്ന മാപ്പിള LP സ്കൂളായിരുന്നു ആദ്യകാലത്ത് ഇത്. അതേസമയം മറ്റൊരു LP സ്കൂൾ കമാനം ഭാഗത്തും ഉണ്ടായിരുന്നു. ക്രമേണ മാപ്പിള LP സ്കൂൾ പ്രവർത്തനം നിർത്തലാക്കേണ്ട അവസ്ഥയായി. അന്നത്തെ ജൂനിയർ ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ശ്രീ കബീറും ശ്രീ ആലുങ്ങൽ ഗോവിന്ദൻകുട്ടി മാസ്റ്ററും മുൻകൈയെടുത്തുകൊണ്ട് സ്കൂൾ പ്രവർത്തനം അക്രക്കുളത്തേക്ക് മാറ്റി. തുവൂരിലെ ദേശപ്രമുഖനും മനുഷ്യസ്നേഹിയുമായിരുന്ന അടക്കാക്കാരൻ മൊയ്തീൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ബഹുമാനപ്പെട്ട തെക്കേതിൽ മൊയ്തീൻകുട്ടി സാഹിബ് ആവശ്യമായ സ്ഥലവും കെട്ടിടവും നൽകി. 1954 ജൂൺ മാസ ദിനങ്ങളിൽ 1 മുതൽ 5 വരെയുള്ള ക്ലാസുകളിൽ അധ്യയനം ആരംഭിച്ചു. ശ്രീ മൊയ്തീൻകുട്ടിയായിരുന്നു പ്രഥമ അധ്യാപകൻ. ഹംസ മാസ്റ്റർ, ഗോപാലൻ മാസ്റ്റർ, ഗോവിന്ദൻകുട്ടി മാസ്റ്റർ എന്നിവരും അക്കാലത്ത് കുട്ടികൾക്ക് അക്ഷരമധുരം പകർന്നവരാണ്.